ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചീമപ്പുളി വെച്ചിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകാം. ചീമപ്പുളി അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഫ്രഷായിട്ടുള്ള ചീമപ്പുളിയാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ചീമപ്പുളിയെല്ലാം പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ചീമപ്പുളി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നീളത്തിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് കഴുകുകയൊന്നും വേണ്ട. അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണിന് താഴെ അളവിൽ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം നമ്മളുടെ ഈ പുളിയിലേക്ക് പിടിച്ച് കിട്ടണം. അതിനുവേണ്ടി നമ്മളിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ ചീമപ്പുളി നമുക്ക് അച്ചാറിടാൻ വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് മീനിൽ ചേർക്കാനും അതുപോലെ തന്നെ അവിയലിന് തക്കാളിക്ക് പകരം ഈ പുളിയാണെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഒരു റെസിപ്പി മീൻ കറിയുടെ ഞാൻ ഇതിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ നിങ്ങൾക്കിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്കിനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എങ്കിൽ മാത്രമേ ഈ ഉപ്പൊക്കെ ഉപ്പും മുളക് പൊടിയൊക്കെ നമ്മുടെ ഈ പുളിയിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പുളിയിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം മാത്രമേ നമ്മൾ ഈ അച്ചാറിൽ യൂസ് ചെയ്യുന്നുള്ളൂ, വേറെ വെള്ളമൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചീന ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഇത് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു 10 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറിക്കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയുടെയൊക്കെ കളർ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി 1/4 ടീസ്പൂണിന് താഴെയാണെങ്കിലും സാരമില്ല. നമ്മൾ ഓൾറെഡി ഈ പൊടികളെല്ലാം നമ്മളുടെ പുളിയിൽ ചേർത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഫ്രൈ ആയ ഒരു സ്മെല്ല് വരുമ്പോഴേക്ക് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കണം. വിനീഗർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചാൽ നമ്മുടെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം ഈ പുളിയൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ച സമയത്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിരുന്നു. ആ വെള്ളം മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ വിനീഗറും യൂസ് ചെയ്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. വിനീഗർ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, കാരണം ഓൾറെഡി ഇത് പുളി ആയതുകൊണ്ട് ആവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിൽ ചേർക്കുക, വേണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എരിവും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക. ഇപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചീമപ്പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു അച്ചാർ തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണിത്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് പോവുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ആടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ.
അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. ബൈ, താങ്ക് യു.